പൃഥ്വിരാജിന് ഭീഷണിയുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല. ടീച്ചർ എന്നൊരു വാല കൂടി അവസാനം ഉണ്ടെങ്കിലും അത് വിളിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് തൽക്കാലം മനസ്സില്ല. ശശികല ഉമ്മാക്കി കാണിച്ചു വന്നിരിക്കുന്നത് ഇപ്പോൾ പൃഥ്വിരാജിന് നേരെയാണ്. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവചരിത്രം പറയുന്ന ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നായകനാവുന്നതാണ് ശശികലയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. 1921 പോലെ ഒതുങ്ങിത്തരാൻ 2021 ഹിന്ദുക്കൾ തയ്യാറാവില്ല എന്നാണ് ശശികല ടീച്ചറുടെ വാദം. വിവാഹ ആലോചന നടക്കും മുൻപ് കുട്ടിയുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയ നിലപാട് വ്യക്തമാണ് പോലും. സംഘപരിവാറുകാർ കയറി കൊത്തുമ്പോൾ മതേതരരും മുഖ്യനും പ്രതിപക്ഷവും ഒക്കെ കയറി കൊത്തുമെന്നും അതുമൂലം സിനിമ രക്ഷപ്പെടുമെന്നും അവർക്കറിയാം പോലും. പൃഥ്വിരാജിന്റെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ സംഘപരിവാറുകാർ കയറി കൊത്തണം പോലും. ഇങ്ങനെ ചിരിപ്പിക്കരുത് കേട്ടോ ചാച്ചി. പിന്നെ ഏത് വിജയിക്കാത്ത പടവും സംഘികൾ കയറി കൊത്തിയാൽ വിജയിക്കുമെന്നുള്ള താങ്കളുടെ ആ ദീർഘ വീക്ഷണമുണ്ടല്ലോ, പറയാതെ വയ്യ. ഇത്രയ്ക്ക് ബുദ്ധി അങ്ങനെയുണ്ടായിരുന്നു ആവോ. 1921 പോലെ ഒതുങ്ങിത്തരാൻ ഹിന്ദുക്കൾ തയ്യാറാവില്ല പോലും. അല്ല മാഡം, ഈ പൃഥ്വിരാജ് ഏതാണ് മതം? പൃഥ്വിരാജിന് സപ്പോർട്ട് നൽകുന്നവർ ഭൂരിപക്ഷവും ഏതാണ് മതം? സംഘികൾ എന്ന് പറഞ്ഞാൽ മതി, ഹിന്ദുക്കൾ എന്ന് പറയണ്ട. ഹൈന്ദവരുടെ അടിപ്പേർ അവകാശം ഇവിടുത്തെ സംഘികൾക്ക് ആരും എഴുതി കൊടുത്തിട്ടില്ല. ഇന്നും കേരളത്തിൽ BJP പച്ച പിടിക്കാതെ ഇരിക്കുന്നതിന് കാരണവും ഇവിടുത്തെ ഹിന്ദുക്കൾക്കുള്ള ഈ തിരിച്ചറിവാണ് എന്നത് മറക്കണ്ട. അതുകൊണ്ട് മോനെ പൃഥ്വി, ആശിക്കെ, ആ പൂതി 8 മടക്കി പോക്കറ്റിൽ വെച്ചോളൂ. ഞങ്ങൾ പ്രതികരിക്കും, വേറിട്ടൊരു പ്രതികരണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം. ആശിക്ക് സംവിധാനം ചെയ്തോളൂ, കാണാമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് കണ്ട്, ഭീഷണി കണ്ട് പൃഥ്വിരാജ് പേടിച്ച് പനി പിടിച്ച് കിടക്കുകയാണെന്നാണ് കേട്ടത്. ആശിക്ക പോവാണെങ്കിൽ നിക്കറിൽ മുള്ളിപ്പോയി പോലും. പൊന്നു പെങ്ങളെ, ഇത് യോഗിയുടെ ഉത്തർപ്രദേശ് അല്ല, കേരളമാണ്. നിങ്ങളുടെ ഈ ഭീഷണി കാണുമ്പോൾ ചിരിക്കാനാണ് തോന്നുന്നത്. ഇത് വായിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത് പണ്ടൊരു സിനിമയിൽ മാമുക്കോയെ അവതരിപ്പിച്ച കീലേരി അച്ചു എന്ന കഥാപാത്രത്തെയാണ്. ഇവിടെ ഒരൊറ്റ സംഖ്യയും ചെറു വിരൽ അനക്കില്ല. അനക്കാൻ വന്നാൽ പണ്ട് സുമേഷ് കാവിപ്പട എടപ്പാളിൽ മുണ്ടു പറച്ചോടിയതുപോലെ ഓടേണ്ടി വരും. പിന്നെ പൃഥ്വിരാജിനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ കിടക്കുന്നു? പൃഥ്വിരാജ് എവിടെ കിടക്കുന്നു? കൂടി പോയാൽ നിങ്ങൾ 4 കൊടിയും പിടിച്ച് തിയേറ്ററിന് മുന്നിൽ പോയി കുത്തിയിരിക്കും. ഒന്നുകിൽ നാട്ടുകാർ പരിപ്പെടുക്കും, അല്ലെങ്കിൽ ലാത്തിയടി കൊള്ളും. അല്ലാതെ ഈ നാട്ടിലെ മിത്രങ്ങൾ എന്ത് കോമഡിയാക്കാനാണ്? എന്തായാലും കാത്തിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടിയല്ല, ശശികല ടീച്ചറിൻ്റെയും പിള്ളേരുടെയും ആ വേറിട്ട പ്രതിഷേധം കാണാൻ. കണ്ട് പൊട്ടി പൊട്ടി ഒന്ന് ചിരിക്കാൻ.